Standby lights. Standby sound. All cameras on standby. 3, 2, 1. Let the show begin. Namaskaram Laleta. Namaskaram. Welcome to Mahalakshmi Silks Lal Salam, powered by Asset Homes and Nandaram Sanitaries. Laleta, endana innatha nammada paripadi? Oru vaada paripadigal undu. Adinumba namukku oru aalai vilikkam. Aaranadu? Adayathu oru vaada paattukal Malayaligalude manasilum chundilum adu pole thanne ende chundilum thangi nilpunde. ചിലതൊക്കെ എൻ്റെ ശബ്ദമാണോ എന്ന് പോലും പലരും സംശയിച്ചിട്ടുണ്ട്. അത്തരം ഒരുപാട് ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ഞങ്ങളൊക്കെ ശ്രീകുട്ട എന്ന് വിളിക്കുന്ന എം ജി ശ്രീകുമാർ. ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം ശ്രീകുട്ട. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല നല്ല വിശേഷങ്ങളാണ്, കാരണം എൻ്റെ വിശേഷങ്ങളെല്ലാം ലാലിനറിയാം. അതെ, ലാലുവിന് അറിയാത്തൊരു വിശേഷം എന്നിലുമില്ല. എൻ്റെ എനിക്കറിയാത്തൊരു വിശേഷം ലാലുവിനുണ്ട്. അറിയാൻ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാം. അതെ, മീര ശ്രീയേട്ട ലാലേട്ടനുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലാലുവിന് അറിഞ്ഞൂടാത്ത രണ്ട് കാര്യങ്ങൾ പറയാം. അതായത്,
എവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാലുവിനെ അറിഞ്ഞൂടാ. നമ്മൾ ഈ ജന്മത്തിലായിരിക്കില്ല. എൻ്റെ ഓർമ്മയിൽ ട്രിവാൻഡ്രത്ത് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞൊരു ഷോ നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ലാലു എം ജി കോളേജിൽ, ഞാൻ ആർട്സ് കോളേജിലുമാണ്. അപ്പോൾ എം ജി കോളേജിൽ മിക്സഡ് കോളേജാണ്, ആർട്സ് കോളേജ് മിക്സഡ് കോളേജാണ്. അപ്പോൾ എം ജി കോളേജിലെ കുറേ കുട്ടികൾ പോയപ്പം ഞാൻ കമൻ്റ് അടിച്ചു, അപ്പോൾ എന്നെ അടിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അടി ബാക്കി നിൽപ്പുണ്ട്. കേട്ട. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പാലക്കാട് ടൗൺ ഹാളിലൊരു ഗാനമേളയ്ക്ക്, അന്ന് ഈ ടെമ്പോ ട്രാവലിലാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരും ഓർക്കസ്ട്രയും ഞങ്ങളെല്ലാം ഹോൾ ഗ്രൂപ്പ് പാടുന്നവരും എല്ലാവരും അതിനകത്താണ് യാത്ര ചെയ്യുന്നത്. തിരിച്ച് വരുന്ന വഴി നമ്മുടെ ആലപ്പുഴ എത്താറായപ്പോഴത്തേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യും, ഞങ്ങളുടെ വാൻ ചെന്ന് അതിലിടിക്കുകയും ഞാൻ തെറിച്ച് വീണ് തല ഇവിടെയൊക്കെ പൊട്ടിയിട്ട് കുറേ ഒരു 6 സ്റ്റിച്ചൊക്കെ ആയിട്ട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം ആദ്യമായിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോഹൻലാൽ വിളിച്ചിരുന്നു. ആദ്യം വരുന്ന വിളിയാണ്, അതാണ് ബന്ധം. അത് ലാലിന് പോലും ഓർമ്മയാണ്. വളരെ കാലത്തെ സൗഹൃദമാണത്. പിന്നീട് സിനിമയിലും തുടർന്നു അല്ലേ? സിനിമയിലും അങ്ങനെ തന്നെയായി. അല്ലാതെ ഞാൻ അഭിനയിക്കുന്നു, ശ്രീകുട്ടൻ പാടുന്നു. ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു ശബ്ദം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചാണോ എന്ന് പോലും ആൾക്കാർ സംശയിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നന്ദി പറയാം. അത് എനിക്ക് കിട്ടിയ എൻ്റെ ഭാഗ്യമാണ്. കാരണം ഞാനെന്നൊരു ഗായകൻ ഉടലെടുക്കാൻ പാട്ട്, എൻ്റെ ഫാമിലി മുഴുവൻ പാട്ടുകാരാണ്. എങ്കിലും കാരണം ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അനുയോജ്യമായിട്ട് വന്ന ചിത്രം എന്ന ചിത്രത്തിൽ അതിലെ എല്ലാ പാട്ട് പാടാൻ എനിക്ക് ഒരു സാധിക്കുകയും ആ പാട്ടുകളെല്ലാം കയറി ഹിറ്റാകുകയും അപ്പോഴാണ് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ മലയാളികളും ലാലുവിൻ്റെ ശബ്ദത്തിന് ഇണങ്ങുന്ന ശബ്ദമാണെന്ന് മുദ്ര കുത്തിയതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിത്രത്തിലെ ഒരു പാട്ട് നമുക്ക് പാടി നോക്കിയാലോ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്കാൻ ഞാൻ ഇന്നെടുത്തു വച്ച് എൻ്റെ വെറ്റില തമ്പളത്തിൽ ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്കാൻ. ഒരു വയസ്സല്ല അല്ലെങ്കിൽ രണ്ട് വയസ്സല്ല, പാട്ട് അക്ഷരം പറയാൻ പോലും സാധിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ശ്രീകുട്ടൻ്റെ പാട്ട് പാടുന്നു. മിനുങ്ങും മിന്നാ മിനുങ്ങേ പ്ലീസ് അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവരായിട്ടല്ല, ശ്രീകുണ്ട് ഒരു നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടും. ഏത്? പടകാളി പാടാം. ആയിക്കോട്ടെ, പടകാളി പാടാൻ കൂടെ ആര് വേണം? ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരാണ്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകനാണ് സ്രീകുമാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. അതായത് ഈ പാട്ട് അതിൻ്റെ സംഗീത സംവിധാനം ഓക്കെ, അതൊരു സസ്പെൻസ് ആയിരുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എ ആർ റഹ്മാൻ സാറാണ്. ഞാനും ശ്രീകുമാർ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയ പാട്ടാണ്. വളരെ പ്രയാസമുള്ള ഒരു പാട്ടാണ് പാടാൻ. മാത്രമല്ല ഇത് എ ആർ റഹ്മാൻ ആകെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, അത് യോദ്ധയാണ്. അതെ. ഇത് പാടാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ബിച്ചോട്ടം പറഞ്ഞു, നീ കുറച്ച് നിന്ന് കുറച്ച് മുഷിയും ഇത് പാടാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറേ ടേക്കിള് റഹ്മാൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാസേട്ടൻ ഞാൻ പാടിയതിൻ്റെ അടുത്ത ദിവസം വന്ന് ദാസേട്ടൻ പാടി, എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ ചെന്ന് പാടി. ഓക്കെ, അങ്ങനെ വിട്ടുകൊടുക്കണ്ടല്ലോ. ചണ്ടിച്ചങ്കരി പോർക്കിളി മാർക്കിളി ഭഗവതി അടിയനി തരിമോടി നിത്തിരികനിയണമേ
പറമേളം ചെന്തച്ചെങ്കിലൊരുത്തിരി മദ്ദളം വരമണികിണികിണി വളതാളം തക്കിടകടതകട ചുവടുകളിനി ഒരു ജോടിയുടെ വെളിയൊരു ഒയ് അമ്മ ഒയ് ഒയ് അടവുകളോട് തുടുപ്പക്കടകളിൽ ഒരിടണം ഒരുവരമിനി അതിലിടണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുരുങ്ങി ചേ ചേ ഉണങ്ങി കുണുങ്ങും മണുങ്ങൻ അല്ലെങ്കും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഹയ്യേ ഈ മരമടിയനു ഞാനെതിരല്ലടവും അവോ കുന്നും മേളം ചാറട്ടില്ല തെളി വിളികടലുകൾ ഒരുതു ഉന്നിത്തൈ വച്ചാറടോ ഹാ ഉന്നിത്തൈ മേലെ അന്നന്തിക്കിടയിൽ അടയ്ക്കൽ കച്ചു ചണ്ടപ്പം മാങ്ങാപ്പഴം തൊലിയിടുതൊരു തൊലികടിയിൽ ഒരിടി കുഴവി വി അമ്മ ഹൊയ് ഹൊയ് കുഴവിയിൽ എഴുപത് കിഴവികൾ അഴകൊണ്ട് ചറപറ ചറപറ ഇടിയിടിയോ ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും വാ വാ കറിക്കും നുറുക്കും ചെറുക്ക മെതിച്ചും ചതച്ചും മുരിച്ചും തൊലിച്ചും വാ വാ കുരുമുളക് ഒരുപടി അരിപൊടി വിതറിവിടും ആഹാ പിന്നാലെ കുറുക്കൻ തെയ്യന്താരോ ആനത്തടിയിന് മാനക്കുടയിന് മാനത്തൊടിയിൽ നിലയില്ല അമ്പാടിച്ചെറു തവള കുഞ്ഞിന് തരയറ്റം വരെ അയ്യയ്യ തലയിവിടിരിക്കുമ്പോ വാരത് നടങ്ങലടാ ഡേയ് മടികൊടുത്തടി കിട്ടാൻ ഒരുമിട നടങ്ങലടാ ഡേയ് ഒരു നാം കരവേരറിയാം തുണിയോടിതിലെ എതിരെ ഇടയാം അടിയാ മടയാ പാടാ കുഴിമടിയാ ചണ്ടിച്ചങ്കിരി മോർക്കിളി മോർക്കിളി ഭഗവതി അടിയനി തലിമോടിനിത്തിരികണിയണമേ പറമേളം ചെന്തച്ചെങ്കിലൊരുത്തിരി മദ്ദളം വരമണികിണികിണി വളതാളം തക്കിടകടതകട ചുവടുകളിനി ഒരു ജോടിയുടെ വെളിയൊരു ഒയ് അമ്മ ഒയ് ഒയ് അടവുകളോട് ചുടുപ്പക്കടകളിൽ ഒരിടണം ഒരുവരമിനി അതിലിടണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുരുങ്ങി ചേ ചേ ഉണങ്ങി കുണുങ്ങും മണുങ്ങൻ അല്ലെങ്കും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഹയ്യേ ഈ മരമടിയനു ഞാനിതിലല്ലടവോ ഭൂമി തുരന്നു നീ അപ്പുറം പോയിടി വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ല തോന്നും വീമ്പിളക്കാം കാണാൻ പോകണ പൂരഞ്ചൊല്ലട ധാരാളം പട കുഞ്ഞാളി നീയോ നിന്നെ പവർപ്പവാചക്കാരോ ചൊല്ലട കൂത്താളി ചൊട്ടച്ചാൻ ദൂരം ചാടും കോഴിച്ചത്തനു മാനം മുട്ടാൻ മോഹം കണസാ കുണസാ പറയാതടിവേ പൂവേ കണിശൻ പിണിയും തകിടം മറിയും പൂവേ മുറമറയാൻ സ്വർവറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാം അവതയിടാൻ മടയിലെ ചുറ്റത്തര ഒരു ജഗമ മനസ്സിലു വൈ മടിയിൽ വൈ യമതടിയ മലമടിയ തടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുത് പാടാ പോടാ പോയി ചെല്ലെ ചില്ലറ വരതെ പതിനെട്ടടവും പിഴിയും നേരം മുഴുവൻ തിഴിയും തലയിൽ കെട്ടുമടാ പടകാളി ചണ്ടിച്ചങ്കരി പൊർക്കിളി മാർക്കലി പർവ്വതിയടിയെ ലലിവോടി നിത്തിരികണിയണമേ പറമേളം ചെന്നച്ചെങ്കിൽ വിത്തിരി ബദ്ധല മരമണിഗിണി വളതാളം തക്കിടകിടത്ത കഥ How much can you write in a comedy? അതേ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. That was the dialogue. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം? എനിക്ക് വേണ്ടപ്പെട്ട അശോകേട്ടന്മാരെല്ലാം ഞാൻ പിന്നെ അക്കോശോട്ടന്മാരാക്കി. ദമയന്തി എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നു എങ്കിൽ യോദ്ധ എന്നൊരു സിനിമ ഉണ്ടാകില്ല. ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കണം, അനുജത്തി ആവുമ്പോ ഇങ്ങനെ എടുത്ത് കഴിക്കാം, അനുജത്തി അല്ലെങ്കിലും കഴിക്കാം കേട്ടോ. ഷബ്ന ആസ്മിയെ പോലെ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു നടിയായിരിക്കും ആ കുട്ടി. ഞാൻ ഞെട്ടി മാമ ഈശ്വരൻ കാണുന്നു. ആ ഈശ്വരന്റെ നിയോഗത്തിലൂടെയാണ് അമ്മ ഈ മഹത്തായ സത്കർമ്മം ചെയ്യുന്നത്. എൻ്റെ മക്കള് കടന്ന അമ്മ തൊട്ടിലാണ്. എൻ്റെ കയ്യിൽ വരുന്ന കുട്ടികളും എൻ്റെ മക്കളെ മാതിരി നല്ല കുട്ടികളായി. അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. ഞാന് ആയുർവേദത്തിന്റെ വലിയൊരു ഫാനാണ്. Welcome back to Mahalakshmi Silks Lal Salam, powered by Asset Homes and Nandanam Sanitaries.
കാലത്തിനതീതമായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു അപൂർവ ചിത്രം, അതാണ് യോദ്ധ. അല്ലേ ലാലേട്ടാ? യോദ്ധയിലെ ഓരോ ഷോട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും ഉപകഥകളും ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ മനസ്സിലൂടിയെത്തും. എനിക്കേറെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ, കൂടെ അഭിനയിക്കുന്നവർ, ക്രൂ എല്ലാം എല്ലാവരും കൂടി ആസ്വദിച്ച് വർക്ക് ചെയ്ത ഒരു സിനിമ. ആ നാളുകളിലേക്ക് നമുക്ക് പോകാം. അതിനായി ഞാനിത് ആദ്യമായി ക്ഷണിക്കുന്നു. സംഗീത് ശിവൻ. ഒരുപാട് സന്തോഷം. വെൽക്കം ടു ലാൽ സലാം ഷോ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ പ്രിവിലേജ്. ഒരുപാട് നാളായി കണ്ടിട്ടെങ്കിലും എപ്പോഴും ഓർക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ചിത്രമാണ് യോദ്ധ. യോദ്ധയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മിര, എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്? അല്ല, അന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഒരു 36 chambers ഷാലിൻ പോലത്തെ ഒരു പടം മലയാളത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പടം എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ ഐഡിയ ആദ്യം പോയി പറഞ്ഞത് ലാൽ സാറിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഥ കൊണ്ട് നമുക്ക് ചെയ്യാം. ഐ വാസ് ലൈക്ക് ദാറ്റ്, കഥ കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കഥയൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. നേരെ ഞങ്ങൾ നേപ്പാളിൽ പോയി. അടുത്ത ബുദ്ധിസ്റ്റ് കൺട്രി എന്ന് പറയുന്ന അന്ന് നേപ്പാളായിരുന്നു. അപ്പോൾ നേപ്പാളിൽ പോയി. അപ്പോൾ നേപ്പാളിൽ പോയപ്പോൾ അവിടുത്തെ ഈ ഹിന്ദു റിച്വൽസൊക്കെ വളരെ താന്ത്രിക. അപ്പോൾ ബോക്ഷാസ് ഒക്കെ അവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, നമ്മുടെ ഈ പടത്തിൽ ബോക്ഷാസ് വേണം. അവിടെ ഒരു അന്നൊരു ഒരു പെൺകുട്ടിയായിരുന്നു, അവിടെ ഒരു ഗോഡായിട്ട് അവരെ വാഴിക്കും. പ്യൂബർട്ടി ആകുമ്പോൾ അത് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു എലമെൻ്റ് നമ്മുടെ പടത്തിൽ വേണം. പിന്നെ ഈ ഹീറോ എന്ന് പറയുന്ന ആൾ നമ്മൾ മലയാളത്തിൽ നിന്ന് പോയി വേറൊരു രാജ്യത്ത് പോയി ഹീറോ ആവണം. ഇതായിരുന്നു കഥയുടെ ഒരു രൂപം. പിന്നെ ഒരു കഥ എഴുതാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ നേപ്പാളിൽ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് ഒരുമാതിരി ഒരു ധാരണയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വേണമല്ലോ പടം, മലയാളം പടമാണല്ലോ. നാട്ടിലെ സംഭവം വളരെ പാടായിരുന്നു കിട്ടാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ ട്രൈ ചെയ്തു. അതിന് എന്താണ് ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്? അയ്യോ, അന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനൊരു കാര്യം, ഇത് ഇതിൻ്റെ സംവിധാനം മാത്രമല്ല, ഇതിൻ്റെ കഥ, തിരക്കഥ, അതുപോലെ ശശിധരൻ ആറാട്ട് വഴി അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഡയലോഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ നേപ്പാളിലെ സംഭവം കുറേയൊക്കെ നമ്മുടെ ധാരണയായിരുന്നു. പക്ഷേ മലയാളം ആർക്കും ഞാൻ കിട്ടില്ല. ഞാൻ ഒരുപാട് റൈറ്റേഴ്സിനെ അന്ന് പോയി കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു എൻകറേജിങ് ആയിട്ട് ആരും ഒന്നും വന്നില്ല. അതുവരെ കാണാത്ത ഒരു ഹ്യൂമർ ആയിരുന്നു ആ സിനിമയിൽ. അതെ അതെ, വാസ്തു. അപ്പോഴാണ് ശശിധരൻ ആറാട്ടുവിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ശശി ഇങ്ങനൊരു കഥയുണ്ട് എന്നപ്പോൾ ഞാൻ ഒരാഴ്ച തരൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പുകുട്ടനും എല്ലാം വന്നത്. വളരെ, അതായത് അങ്ങനൊരു സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നഷ്ടമായി എന്ന് തോന്നാറ്. അതെ അതെ, വാസ്തു. അല്ല, അന്നൊക്കെ ആക്ച്വലി ഐ റിമെമ്പർ ഇപ്പോഴും പിന്നെ ആ ഒരു സ്ട്രഗിൾ പീരീഡ്. അപ്പോൾ നമ്മൾ അന്നൊക്കെ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം, അങ്ങനത്തെ ഒരേ ഒരു ചിന്ത ഉള്ളായിരുന്നു. അല്ലാതെ ഇത് പടം ഓടുവോ ഓടത്തില്ലയോ ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ദ ഓൺലി പേഴ്സൺ ഹു സപ്പോർട്ടഡ്, അപ്പോൾ ഈ കഥയും കിട്ടുന്നില്ല. അപ്പോൾ ആ പടം ഒരുപാട് ഒരു ഡെസ്പെറേറ്റ് സ്റ്റേജ് ആയപ്പോഴും ദി ഓൺലി പേഴ്സൺ ഹു സ്റ്റുഡ് വിത്ത് അസ് ആൻഡ് സെഡ് നോ യു ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ് വാസ് യു. ഐ മീൻ ഐ കെൻ നെവർ ഫോർഗെറ്റ് ദാറ്റ് ബിക്കോസ് ഹി സെഡ് മുനെ കഥ കൊണ്ടുപോകാം, നമുക്ക് ചെയ്യാം. ഇതായിരുന്നു അന്നും പറഞ്ഞത്. അപ്പോൾ ഫോർ മീ ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫിലിം. ഐ മീൻ ഇറ്റ് വാസ് നോട്ട് ആസ് ഇഫ് ഐ വാസ് എ വെരി വെൽ നോൺ ഡിറക്ടർ. ഐ ജസ്റ്റ് ഡൺ വൺ ഫിലിം ആൻഡ് ദെൻ ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എ സപ്പോർട്ട് ഫ്രം എ തീർച്ചയായിട്ടും നമുക്ക് അതിലെടുത്ത് പറയാവുന്ന ഒരു പേരാണ് സന്തോഷ് ശിവൻ. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്, അദ്ദേഹമാണ് അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കണം. ആസ് എ വ്യൂവർ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് നാട്ടിൽ വെച്ചിട്ട് അപ്പുകുട്ടനും അശോകനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, അതേപോലെ നേപ്പാളിലെത്തുമ്പോൾ അക്കോസോട്ടനും ഉണ്ണിക്കുട്ടനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ, ഇത് വളരെയധികം ഹിറ്റായി മാറും എന്നുള്ളത് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അക്കോസോട്ട എന്നുള്ള വിളി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുകയല്ലേ? അല്ല, അത് അക്കോസോട്ടോ വന്ന് സന്തോഷമുണ്ട് ഐഡിയ. അശോക് ഏട്ടാ, അശോക് ഏട്ടാ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യല്ലോ എന്ന് പറഞ്ഞാൽ അക്കോസോട്ടോ ആക്കി. പക്ഷെ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ആ ഫസ്റ്റ് സീൻ, ആ ഉണ്ണിയപ്പം സീന് ലാൽ സാറും അദ്ദേഹം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് കേട്ടോ. അപ്പോൾ വിത്ത് ഹിം, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എവറിത്തിങ് ലുക്ക് സോ നാച്ചുറൽ. അപ്പോൾ ഇതിനൊരു ഡൗട്ട്, ഇസ് ദിസ് ആക്ടിങ്? ഐ മീൻ, ഇസ് ദിസ് റിയലി ആക്ടിങ്? അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് എ ബിഗ് തിങ് ടു സീ സമൺ ജസ്റ്റ് കം ഓൺ ദി സെറ്റിൽ. ഇങ്ങനെ വരും, ആ കുട്ടിയായിട്ട് ഭയങ്കര ഫ്രണ്ടാണ്. ഇൻ മിനിറ്റ്സ് ഐ കുഡ് സീ ദ ഇൻട്രാക്ഷൻ, ദ കെമിസ്ട്രി. ഇറ്റ് വാസ് ലൈക്ക് ഹാപ്പനിങ്.
ആ കൊഷേട്ടനെ ഞാൻ ഈയിടെ കണ്ടു, വലിയ കുട്ടിയായി. നമ്മളെ കണ്ടാല് നമുക്ക് ഹലോ എവിടെ ഉണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട, അത്രയും വലിയൊരു കുട്ടിയായി മാറി. നമുക്ക് ഒരുപാട് പേരെ ഇപ്പം മിസ് ചെയ്യുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മീന ചേച്ചി, ജഗദീഷ് ശ്രീകുമാർ, എം എസ് തൃപ്പൂണിത്തറ, ഒരു വലിയ അത്തരം ആർട്ടിസ്റ്റുകളുടെ അതി മനോഹരമായ സംഭാവനകൾ ആ സിനിമയിലുണ്ട് അല്ലേ സർ? അതുപോലെ ഒരു ഹൗ മച്ച് കെൻ യു റൈറ്റ് ഇൻ എ കോമഡി? ഇപ്പൊ ഞാൻ ഒരു റൂമിൽ ഇരുന്ന് എഴുതുമ്പോൾ എത്രമാത്രം നമുക്ക് എഴുതാൻ പറ്റും? ഇപ്പൊ അതിപ്പോ ഒടുവിൽ ചേട്ടനാണെങ്കിൽ അതേ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, ദാറ്റ് വാസ് ദ ഡയലോഗ്. But no one is going to laugh at that, no. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല മോനെ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ വേണം. അപ്പൊ അത് അദ്ദേഹം എടുക്കുമ്പോ മീന ചേച്ചി ലേറ്റർ ഓൺ അതെ നിന്റെ മോനാ അങ്ങനെ. സോ ദീസ് ആർ ഓൾ തിങ്സ് തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ, അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മികലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല, പൊരിഞ്ഞ പോരാട്ടമല്ല. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാനോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ, നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടലിന് തിത്തൈ പാടുന്നു, അമ്മ വല്ലതും തിന്നാ എടുത്തു വെച്ചു. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിൽ എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? മോനായി പോയില്ലേ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ, ഞങ്ങളും രണ്ടുമുണ്ട്. ഇതെന്താ ഇത്? ഇത് എവിടെ നിന്ന് ഇടാലോ? അപ്പോ ഒരു വെൻ യു ഹാവ് ആക്ടേഴ്സ് എസ്പെഷ്യലി മലയാളം ആക്ടേഴ്സ് ഓൺലി 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 ബിക്കോസ് ഞാന് വേറെ ഒരുപാട് ലാംഗ്വേജില് സിനിമകളിൽ കാണുകയും എഴുതുകയും. അല്ല അത് സർ, ഇറ്റ് ഈസ് മോർ ഫോർ ദ മണി പാർട്ട്. ഹോണസ്റ്റ്ലി യുവർ ഹാർട്ട് ഇസ് നെവർ ഹാപ്പി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഐ റിമെമ്പർ ദ സീൻ വെയർ ബോത്ത് ഓഫ് യു ആർ വാക്കിംഗ് ഡൗൺ. ആ ഒരു സ്റ്റെപ്സ് ഇറങ്ങി വരുന്നൊരു സീൻ, ഐ ഹാഡ് ആസ്ക്ഡ് യു ഒരു റിഹേഴ്സൽ കാണാവോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഐ വാസ് മോർ എ വെരി ടെക്നിക്കൽ ഡിറക്ടർ, എനിക്ക് ഇവിടെ കട്ട് ചെയ്യണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റൈൽ. സോ ഐ റിമെമ്പർ യു ആസ്കിങ് ജേജർ, അയ്യോ ചേട്ടാ അമളി ചേട്ടാ ഇയാൾക്ക് റിഹേഴ്സൽ കാണണമെന്ന്. ആസ് യു നോ, സോ ഐ വാസ് വണ്ടറിങ് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചു, ഇനി റിഹേഴ്സൽ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഐ തിങ്ക് സന്തോഷ് സാർ എല്ലാം കാണണം, ബ്ലോക്ക് ചെയ്യണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ഡയലോഗ് പറഞ്ഞത് എനിക്കറിയാം മിയ, എന്താ പറഞ്ഞത്? ചുമ്മാ എങ്ങനെ ചോദിച്ചു. ആ ഓക്കെ റെഡി ഓക്കെ. സോ ഐ വണ്ടറിങ് വേർ ഇസ് ദ ഷോർട്ട് ഗോയിങ് ടു കട്ട്. നമ്മൾ പറയുന്ന ഡയലോഗ് ആയിരിക്കത്തില്ല അവിടെ. ജഗതി ചേട്ടൻ ഇമ്പ്രൈസ് ചെയ്തു, ലാൽ സാർ ഇമ്പ്രൈസ് ചെയ്യും, ലാൽ സാർ. അപ്പം ഞാൻ എപ്പോഴും പിന്നെ തീർച്ചയായിട്ടും അതിന്റെ മ്യൂസിക് അന്ന് വരെ കേൾക്കാത്ത ഒരു മ്യൂസിക് ആയിരുന്നു. കാരണം എനിക്ക് വന്ന് റഹ്മാൻ സാറിനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാണ്. കാര്യം ഒരു ഒരു നമുക്ക് പരിചയമില്ലാത്തൊരു പ്രതലത്തിലേക്കാണ് അശോകൻ പോകുന്നത്. ഒരു മെനാസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കഥ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം? മണിരത്നൻ സാറിൻ്റെ ഒരു കസിനുണ്ട്, ത്രിലോക്, ഹീസ് ഓൾസോ ആഡ് മാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ഹീസ് ഡൂയിങ് ദ മ്യൂസിക് ഫോർ മണീസ് ഫിൽം. അപ്പോൾ പെർഹാപ്സ് ഐ മസ്റ്റ് ബി വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ടു ഹിയർ ചിന്ന ചിന്ന ആശയം. ഐ ഹേർഡ് ഇറ്റ്, ഞാൻ പറഞ്ഞു ഇത് ദിസ് ഇസ് ഫാന്റാസ്റ്റിക്, ഇറ്റ് വാസ് സൗണ്ട്സ് ദാറ്റ് ഐ ഹാവ് നെവർ ഹേർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈൻ. സോ ഐ വെന്റ് ബാക്ക് ആൻഡ് ടോൾഡ് മൈ പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് യു നോ ദെർ ഇസ് ദിസ് ബോയ് ഹൂ ഇസ് ഡൺ this film and he said okay. Background score adheyamaana adhe ayyo annakke namukku ee click tracks illayirunnu illa sir. Appo idheham ingane avu spool tape ilu kodum mathe pneumatic tape aayirunnu. Appo korchu pre roll undavum. Appo idheham correct aayitte press cheyilengil singu povu. So repeatedly he had to do this. Appo idakka njangal ingane irikkumbo nammada producer ore type thettumbo idhe ivide nammal രണ്ടു ദിവസം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത സമയം അന്ന് 10 ദിവസം എടുത്തു. ലാലേട്ടാ,
അപ്പുക്കുട്ടന്റെയും അശോകേട്ടന്റെയും മുറപ്പെണ്ണ ദമയന്തി ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അയ്യോ, നമുക്ക് വിളിച്ചാലോ? തീർച്ചയായിട്ടും വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ഉർവശി ചേച്ചി ഓൺ ടു ദി സ്റ്റേജ്. ഞങ്ങൾ യോദ്ധ എന്നുള്ള സിനിമയുടെ വിശേഷങ്ങൾ പറയുകയായിരുന്നു. എനിക്കൊരു പ്രതിഷേധം അറിയിക്കാനുണ്ട്. പറഞ്ഞാട്ടെ. ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പറയുന്നു വരുമ്പോൾ ഇവിടെ പടകാളി തീർന്നു. എനിക്ക് വേണ്ടി രണ്ട് മുറത്തർക്കന്മാർ കോമ്പിനേഷനിൽ മത്സരിച്ച് പാടിയ പാട്ട് ഞാൻ ഇല്ലാത്തപ്പോൾ അതെങ്ങനെ പാടും? ആ രണ്ട് മുറച്ചെറുക്കന്മാർ, ഒരാള് എസ്കേപ്പ് ചെയ്ത് നേപ്പാളിൽ പോയിട്ടാണ്, മറ്റേ കുട്ടിമാമയുടെ അവിടെ പോയി. അക്കോശോട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട അശോകേട്ടന്മാരെല്ലാം ഞാൻ പിന്നെ അക്കോശോട്ടന്മാരാക്കി. പരിശ്രീ അശോകേട്ടനും നമ്മുടെ മറ്റേ അശോകേട്ടനെയൊക്കെ ഞാൻ അക്കോശോട്ടൻ എന്നാണ് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദമയന്തി എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നു എങ്കിൽ യോദ്ധ എന്നൊരു സിനിമ ഉണ്ടാകില്ല. വളരെ സൗഹൃദപൂർവ്വം ഞാൻ ചെയ്ത വേഷം, അത് ഒത്തിരി സന്തോഷമായി. ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത ദമയന്തി എന്നുള്ള പേര് തന്നെ ഭയങ്കരമായിരുന്നു. അല്ല, അന്ന് അത് ഷി വാസ് ദ ടോപ്പ് ഹീറോ അല്ലേ? എന്നിട്ടും അത് അത്രയും സന്തോഷമായിട്ട് ചെയ്തൊരു സിനിമ. അത് എല്ലാം തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി നന്നായിട്ട് കളക്ട് ചെയ്ത ഫിലിമാണ്. ഒരുപാട് മധുബാല ഉണ്ടാവണമായിരുന്നു ഇവിടെ. മധുബാലയുടെ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയാണ്. ഉർവശി, യോദ്ധ എന്ന സിനിമയിലെ കഥാപാത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സാർ പറഞ്ഞ മാതിരി തന്നെ വളരെയധികം മെയിൻ സ്ട്രീമിൽ മുൻനിര നായികയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. വളരെ കുറച്ച് സീൻസ് മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും വൈ യോദ്ധ? അന്നൊന്ന് അങ്ങനെയൊന്നും ചിന്തിക്കുകയും അങ്ങനെ ഒന്നും പറയുന്ന ഒരു കാലമല്ല, അതിനുള്ള പ്രായവും എനിക്കില്ല, ഒന്നുമില്ല. എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നുള്ളതല്ലാതെ, അവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ടുള്ളതേ ഉള്ളൂ, എന്നെ മോശമാക്കാനല്ല. ഇപ്പം ലാലേട്ടനുണ്ട്, ലാലേട്ടൻ സിനിമ എന്നെ വിളിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നു. സംഗീതത്തിനും സന്തോഷിച്ചിട്ട് ആദ്യത്തെ ഫിലിം വർക്ക് ചെയ്തു. ഈ ഫിലിമിൽ എന്നെ വിളിച്ചു, ഋഷി ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ രണ്ട് കോമ്പിനേഷൻസ്, അതായത് അപ്പുക്കുട്ടൻ്റെ കൂടെയും അശോകേട്ടൻ്റെ കൂടെയും ഉണ്ടായിരുന്നല്ലോ. എനിക്കിപ്പം ശ്രീ ജ്യോതിഷ്കുമാറിനെ കുറിച്ച് ഒരിക്കലും പകരക്കാരനില്ലാത്ത അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ വലിയ ആ സിനിമകളൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയൊരു മിസ്സിംഗ് തന്നെ. ലാലേട്ടും അമ്പിളികളും തമ്മിലുള്ള കോമ്പിനേഷൻ എൻ്റെ ഒരുപാട് സിനിമകൾ, അദ്ദേഹമായിട്ടുള്ള സിനിമകൾ ഒരു ഒരു ടോം ആൻഡ് ജെറി പോലെയാണ്. അദ്ദേഹത്തിനെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആൾ, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആൾ, അതിൽ പറ്റുന്ന മണ്ടത്തരങ്ങൾ, ഹൈ ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ അല്ലെങ്കിൽ കോമഡിയുടെ ഏറ്റവും വലിയ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം എല്ലാം അഭിനയിക്കുന്ന ഒരു 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 എന്താണ്, അദ്ദേഹമാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ. ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കണം, അനുജത്തി ആകുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാം. ഷബ്ന അസ്മിയെ പോലെ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു നടിയായിരിക്കും ആ കുട്ടി. ഞാൻ ഞെട്ടി മാമ. ഈശ്വരൻ കാണുന്നു, ആ ഈശ്വരന്റെ നിയോഗത്തിലൂടെയാണ് അമ്മ ഈ മഹത്തായ സത്കർമ്മം ചെയ്യുന്നത്. എന്റെ മക്കള് കടന്ന അമ്മ തൊട്ടിലാണ്. എന്റെ കയ്യിൽ വരുന്ന കുട്ടികളും എന്റെ മക്കളെ മാതിരി നല്ല കുട്ടികളായി. അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. ഞാൻ ആയുർവേദത്തിന്റെ വലിയൊരു ഫാനാണ്. തൈപ്പറമ്പിൽ അശോകന് ഒരു ഒരു അനിയത്തേ ഉള്ളൂ. എപ്പോഴും അശോകനെ സപ്പോർട്ട് ചെയ്യുന്ന അനിയത്തി, ഇതാ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ആ അനിയത്തി ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ക്ഷണിക്കാം ബീന ആന്റണി. വെൽക്കം ടു ലാൽ സലാം ഷോ. ഞങ്ങൾ യോദ്ധ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയുകയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും യോദ്ധ എന്ന സിനിമയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേഷമാണ് ബീന ചെയ്തിരിക്കുന്നത്. ാണ് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാൻ തുടക്കക്കാരിയായിരുന്നു അന്നൊന്നും. എന്താ പറയുക, ഞാൻ 91 ലാസ്റ്റിലൊക്കെയാണ് വന്നത്. അതിനുശേഷം എനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക മഹാഭാഗ്യമായിരുന്നു ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട് അതിൽ അഭിനയിക്കാൻ വിളിച്ചത് തന്നെ. ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഫിലിം ലൊക്കേഷൻ്റെ ഒരു ആ ഒരു ഇതൊന്നും അറിയാതെ എന്താ പറയുക ഇങ്ങനെ പേടിച്ചു നിന്ന ഒരു ലൊക്കേഷനായിരുന്നു. പക്ഷേ ലാലേട്ടനും സാറൊക്കെ, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സീനിൽ ലാലേട്ടൻ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, ലാലേട്ടൻ്റെ വളരെ പ്രിയപ്പെട്ട അനുജത്തിയാണ് അപ്പോൾ അശോകേട്ടൻ്റെ. അപ്പോൾ സീൻസിലൊക്കെ ആ ഒരു ഇൻറ്റിമസി കാണണം. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര ലാലേട്ടൻ ഭക്ഷണം കഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല അനുജത്തി ആകുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. അനുജത്തി അല്ലെങ്കിലും കഴിക്കാം കേട്ടോ.
എന്തായാലും അങ്ങനെ ഒരുപാട് വലിയൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ എനിക്കന്ന് എനിക്ക് സിനിമയില് ബീന പിന്നെ ഞങ്ങളുടെ കൂടെ നേപ്പാളിലേക്കൊന്നും വന്നില്ല. അതിന്റെ കഥ അറിയാമായിരുന്നു. ഞാനും ചേച്ചിയൊക്കെ ഞങ്ങളൊക്കെ പാലക്കാട് സിനിമ കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? അയ്യോ, അത് ഇപ്പോഴാണെങ്കിൽ കൂടെ എന്നെ സിനിമകൾ, ഞാനങ്ങനെ അധികം സിനിമകൾ ചെയ്തിട്ടില്ല, ഏതാണ്ട് ഒരു 10-25 ഫിലിംസൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും ആരും എന്നെ എൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയും ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടുള്ള യോദ്ധയിലെ വേഷം ഒരുപാട് ഇഷ്ടമാണ് എന്ന് തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അന്ന് കുറച്ച് സീൻസ് ഞങ്ങൾ വേറെ ആ പാലക്കാട് തന്നെ എന്താണ് വളയം എന്നൊരു പടവും കൂടി അന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, രാവിലെയൊക്കെ വളയത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ഡേ സീൻസിലായിരിക്കും, നൈറ്റാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സോങ്ങിൻ്റെ ഷൂട്ടിങ്. എനിക്ക് ഓർമ്മയുണ്ട് മുരളിച്ചേട്ടൻ വളയം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, ആ സിനിമയിൽ ഒരു കുട്ടി അഭിനയിക്കുന്നുണ്ട്, മലയാള സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഷബ്ന ആസ്മിയെ പോലെ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു നടിയായിരിക്കും ആ കുട്ടി ബീന എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എന്താണ് ഒരു ഒരിക്കൽ കൂടി യോദ്ധ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യോ? അങ്ങനെ ഒരു പടം ഉണ്ടെങ്കിൽ തന്നെ യോദ്ധ എന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു യുനോ കളിച്ചിരി തമാശയൊക്കെ ആ ഒരു സെറ്റിലും ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. കബഡി മത്സരം, പാട്ട് മത്സരം, ചെസ്, ഇതൊക്കെ ഉണ്ടായി അറിഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയോ? അത് ചില സീൻസൊക്കെ ഞാൻ ഇപ്പോഴും, ഒരു സീനുണ്ട് ജഗതി അമ്പിളിച്ചാടന് കുളത്തിനകത്ത് ഒരു എരുമേനെടുത്ത് കുളിക്കും, അപ്പൊ ഇയാള് ഇദ്ദേഹം പാടുക, അപ്പൊ ലാസ്റ്റ് കണ്ടു കാണണം കൂടെ എനിക്കറിയാം. അപ്പൊ നെക്സ്റ്റ് ഷോട്ടിൽ ലാസ്റ്റ് സൈക്കിളിൽ പോകണം. And you won't believe it. ഇങ്ങനെ പോകുമ്പോ and I'm saying, what is this from? Where did this come? You see, the ആ ഇൻസ്റ്റൻസിൽ കൊണ്ടുവരുന്ന, that is how she is. He's very spontaneous. അപ്പോൾ അത് കാരണം ഓൾ ദ സീൻസ് നമ്മൾ വിചാരിക്കുന്നത് റഫ് വെരി സിമ്പിൾ ആയിരിക്കും എഴുത ഇൻ ദ സീ പേപ്പർ. എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും, അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും, ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണോ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അതായത് ഏറ്റവും ചെറിയ കുട്ടികൾ മനസ്സുള്ള ആൾക്കാരായിട്ടാണ്, അതായത് ചെസ് കളിക്കുക, കബഡി കളിക്കുക, അല്ലേ ബീന ആന്റണി? അതിലെ ഒരുപാട് കളികളിലൊക്കെ സാക്ഷികളായി നിന്ന കുട്ടിയാണ്. ചേച്ചി ഉണ്ടാവുമല്ലോ, ഞാൻ ലാലേട്ടന് വേണ്ടി പിടിച്ചു മാറ്റാൻ നിൽക്കും, ചേച്ചി അതാണ് ആ സിനിമയുടെ വിജയം. ചെറിയ എപ്പോഴും വലിയ മനുഷ്യരല്ല നമ്മൾ, എപ്പോഴും ചെറിയ കുട്ടികളാണ്. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടികൾ മരിക്കാതിരിക്കട്ടെ, ആ കുട്ടികൾ എപ്പോഴും ചിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you. Thank you. Thank you so much. Alla Urvashike valare sangadam karyam ee padagali padiyappo vannilla nu parna MG Sreekumar undengi thirchayittu onnu stage varanam. Naan enna pratishedha naan arichathu karana varshangalukku shesham irikku irikku ayyappa adayade ദമയന്തി ഇല്ലാതെ നമ്മൾ പടകാളി പാടി എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തിലാണ് ഉർവശി. അതെ, അതുകൊണ്ട് രണ്ടാമത് പാടണം എന്നല്ല, ഞാനൊന്ന് ഞെട്ടിയിരിക്കുന്നു. എന്താ അതിലൊരു വലിയൊരു മലയെടുത്ത് തലയിൽ അങ്ങനെയല്ല പറയണ്ട, ഞാൻ ഞെട്ടി മാമ. എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടെ ശ്രീകുട്ടനെ കാണാൻ സാധിച്ചതിൽ. എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, കാരണം ഞാനൊരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാം ലാൽ സലാം
അത് എൻ്റെ സ്വന്തം ലാലുവിൻ്റെ കൂട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സുഗ്രതമാണ്. ശ്രീകുട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ യോദ്ധയിലെ പാട്ടുകൾ എങ്ങനെയാണ് അങ്ങേക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത്? അത് പിന്നെ ആക്ച്വലി ഞാൻ ചെന്നപ്പോഴത്തേക്ക് സംഗീതം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഫുൾ സോങ് എനിക്ക് ലിറിക്സ് തന്നു ബിച്ചോട്ടൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചില വാക്കുകളൊക്കെ വലിയ കുഴപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കിഴവിയിലെ 60 കിളിയൊക്കെ അഴകോടെ ചറവറ അഴകോടെ ആ രാ വെച്ചിട്ടുള്ള ചില പോർഷൻ. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവമേ അതെനിക്ക് വരരുത്, അത് ദാസനെന്ന് പോണേ. ദൈവത്തോടെ അത്തരം കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ കിട്ടും. കാരണം അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ അങ്ങോട്ടങ്ങ് പോയി, മൂത്താശാന് പോയി. അത് കാരണം പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ആ വരികൾ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യം ഈ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് വരികൾ പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു. എന്തായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ തോന്നിയ വികാരം? അയ്യോ, അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ജയതിച്ചേട്ടനും ലാലും കൂടെ അങ്ങ് അങ്ങ് കലക്കിയിരിക്കുകയല്ലേ. കാരണം അതിനകത്ത് ശരിക്കും പാട്ട് നിഷ്പ്രഭമായി പോയി നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, അങ്ങനെ ഒരിക്കലും നിഷ്പ്രഭമായി പോകുന്നതല്ല അങ്ങയുടെ പാട്ടുകൾ, ആരുടെയും പാട്ടുകൾ. സംഗീതം അത്രയും മഹത്തായ ഒരു കലയാണ്. താങ്ക് യു ശ്രീകുട്ടൻ. ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു സൈക്കോളജിസ്റ്റ്. എൻ്റെ മക്കള് കടന്ന അമ്മ തൊട്ടിലാണ്. ഇനി ഒരാൾ വരാനിരിക്കുന്നുണ്ട്, അയാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറ്റുന്നത് എന്താണോ അത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടറായിട്ട്. ഓമന തിങ്കൾ കിടാവോ. വെൽക്കം ബാക്ക് ടു മഹാലക്ഷ്മി സിൽക്സ് ലാൽ സലാം, പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ലാലേട്ടനോട് ചോദിക്കട്ടെ. ദൈവമേ, നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് കടന്നാലോ. നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്നൊന്നു അല്ലേ? ഓക്കെ, സോ ആർ യു റെഡി? റെഡി. ഓൾ റൈറ്റ്. ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണ്? എൻ്റെ സിനിമ ചെയ്ത എല്ലാവരും എൻ്റെ ഇഷ്ടപ്പെട്ട സംവിധായകരാണ്. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്? ഓമന തിങ്കൾ കിടാവോ. ലാലേട്ടൻ്റെ മനസ്സിൽ ഇടം പിടിച്ച കർമ്മം കൊണ്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ? ഇനി ഒരാൾ വരാനിരിക്കുന്നുണ്ട്, അയാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അങ്ങനെ ഒരാൾ വരട്ടെ. ലാലേട്ടൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടൻ ഏറ്റവും സ്നേഹിച്ച ഒരു കഥാപാത്രം ഏതാണ്? ഞാനൊരു 300-350 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ഞാൻ സ്നേഹിക്കും, പക്ഷേ ആ കഥാപാത്രങ്ങളെ മാത്രമല്ല എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ സ്നേഹിക്കും. ലോക സിനിമയിൽ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ, ഇപ്പം മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമ ഏതാണ്? മണിച്ചിത്രത്താഴ്. ഒരിക്കൽ കൂടി അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രം? ഞാൻ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഒരിക്കൽ കൂടി അഭിനയിക്കണം എന്ന് തോന്നുന്നു. ലാലേട്ടനെ ഷോട്ടിന്റെ ഇടയ്ക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു അഭിനേതാവുണ്ടോ? എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയ ആൾക്കാർ. താങ്ക് യു സോ മച്ച് ലാലേട്ട. ഇനി ആരാണ് ലാൽ സലാം ഏറ്റുവാങ്ങാനായിട്ട് ഈ വേദിയിലേക്ക് വരുന്നത്? കുട്ടികളെ കാണാതാവുന്നതും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പിഞ്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു സൈക്കോളജിസ്റ്റ്, ഡോക്ടർ കുമാരി സുകുമാരൻ. കേരളത്തിലെ ആദ്യ സ്വകാര്യ അമ്മത്തൊട്ടിലാണ് തിരൂരിലെ ഈ ഡോക്ടറുടെ തറവാട്ടായ പൊറ്റേത്ത് തറവാട്ട് മുറ്റത്തുള്ളത്. നിരവധി കുരുന്ന ജീവനുകളെയാണ് സ്വന്തം ചിലവിൽ ഡോക്ടർ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത്. അനാഥരാക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഈ അമ്മയ്ക്ക് ലാൽ സലാമിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. നന്മയുടെ കൈത്തിരുന്നാളം കെടാതെ സൂക്ഷിക്കുന്ന ഡോക്ടറമ്മയ്ക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ലാൽ സലാമിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഡോക്ടറെ പറ്റി
കൂടുതൽ അറിയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എൻ്റെ പേര് കുമാരി സുകുമാരൻ എന്നാണ്. ഞാൻ തിരൂർ മലപ്പുറം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളെ എന്നെ ഉപേക്ഷിച്ച് കണ്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കോയമ്പത്തൂർ നിന്ന് വരുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ നിർത്തേണ്ടി മതി, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം മാത്രം ഞാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ ചുവട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പെടഞ്ഞ് കരയുന്നു. അപ്പോൾ നാല് നായ്ക്കൾ ഇങ്ങനെ ചുറ്റിലും ഓടിങ്ങനെ നടക്കണു. അപ്പോൾ ഞാൻ വേഗം കുട്ടീനെ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടീനെ തൊടണ്ട, നമ്മൾക്ക് പോലീസിനെയൊക്കെ വിളിക്കാമെന്ന്. ഉടനെ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. അപ്പോൾ ആ ബന്ധു കാരണം അവിടെ തന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അവർ വരികയും ചെയ്തു. അപ്പോൾ ഞാൻ വേഗം കുട്ടീനെ എടുത്തപ്പോൾ ആ കുട്ടീനെ നായ്ക്ക് ഒന്ന് കടിച്ചിട്ടുമുണ്ട്. പിന്നെ കുട്ടി ഇങ്ങനെ പിടഞ്ഞ് കരഞ്ഞു. അപ്പോൾ പ്രസവിച്ചിട്ട് ഒരു കുറച്ച് മണിക്കൂറായിട്ടുണ്ടായിരുന്നല്ലോ ആ കുട്ടിക്ക്. അപ്പോൾ ഞാൻ വേഗം ആ കുട്ടീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ആ കുട്ടീനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങളുടെ മലപ്പുറത്തുള്ള ഒരുപാട് കുട്ടികളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്, അതും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് വലുതും ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു അമ്മ തൊട്ടിൽ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അമ്മ തൊട്ടിൽ എത്ര കുട്ടികളുണ്ട്? അതിൽ 18 കുട്ടികളെ കിട്ടി. പക്ഷെ ഞങ്ങൾ 3 മാസമേ വയ്ക്കുള്ളൂ. ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കും, പിന്നെ അത് നമ്മൾ കോർട്ടിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്യണം കുട്ടികളെന്നെ. ആ കുട്ടികളെന്നെ 3 മാസം അവർ CWC കസ്റ്റഡിയിൽ വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷമേ ആ കുട്ടികളെന്നെ അഡോപ്ഷനിൽ കൊടുക്കുള്ളൂ. ഞാൻ എൻ്റെ സ്വയം ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഒരു കുട്ടിക്ക് ജീവനായിക്കോട്ടെ എന്ന്. അതിൽ വെച്ച് അമ്മ തൊട്ടിലും എൻ്റെ മക്കൾ കടന്ന അമ്മ തൊട്ടിലാണ്. അപ്പോൾ എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്, എന്തെങ്കിലും എൻ്റെ കായിൽ വരുന്ന കുട്ടികളും എൻ്റെ മക്കളെ മാതിരി നല്ല കുട്ടികളായി നല്ല ജീവിതം ജീവിക്കട്ടെ എന്നൊരു നല്ലൊരു മനസ്സുണ്ട് എനിക്ക്. മറ്റുള്ളവർക്ക് ആർക്കും കാണാത്ത മനസ്സ് ഈശ്വരൻ കാണുന്നു. ആ ഈശ്വരൻ്റെ നിയോഗത്തിലൂടെയാണ് അമ്മ ഈ മഹത്തായ സത്കർമ്മം ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് ജീവനുകൾ അമ്മയുടെ കൈകളിലൂടെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം കണ്ടതിൽ. ഒരു ചെറിയ ഒരു പീസ് ഓഫ് ഒരു ടോക്കൺ, ഒരു ആറന്മുള കണ്ണാടിയാണ്. എല്ലാ ഷോയുടെ അവസാനം മീര ഞങ്ങൾക്ക് തരുന്ന ഒരു ബിഗ് സർപ്രൈസാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ബില്ല് പേ ചെയ്യാനൊക്കെ ഇങ്ങനെ കരയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആയുർവേദത്തിന്റെ വലിയൊരു ഫാനാണ്. എല്ലാ ഷോയുടെ അവസാനം മീര ഞങ്ങൾക്ക് തരുന്ന ഒരു ബിഗ് സർപ്രൈസാണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്, ആരാണ് ഇന്നത്തെ സർപ്രൈസ്? ഇന്ന് ലാലേട്ടനെ കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ അമൃത. സഹനത്തിന്റെ വഴിയിൽ സഹായഹസ്തവുമായി എത്തുന്ന ഈ പെൺകുട്ടി ഡോക്ടർ അമൃത. വയനാട്ടിലെ വാളാട് എന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ ഒരു സാധാരണ കർഷകനാണ്. എൻ്റെ സ്കൂളെന്ന് പറയുന്നത് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാളാട്. തന്നെ തേടിയെത്തുന്നവരെ മാത്രമല്ല രോഗം തളച്ചിട്ടവരെ തേടിപ്പിടിച്ചും അമൃത സഹായമെത്തിക്കുന്നു. അവാർഡ് തുകകളും സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും സേവനത്തിനായി ചെലവിടുന്ന അമൃതയ്ക്ക് ഇനിയൊരു സ്വപ്നം കൂടിയുണ്ട്. അനാഥരായ കുറച്ചു കുട്ടികളെ ഏറ്റെടുക്കണം, അവരെ പഠിപ്പിക്കണം, തന്നെ പോലെ ഡോക്ടറാക്കണം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കുന്നമംഗലത്ത് എൻ്റെ വീട്ടിലാണ്. അപ്പൊ എൻ്റെ പേഷ്യന്റായി വന്നതാണ് ജയരാജേട്ടൻ. ഇങ്ങനൊരു സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അനുഗ്രഹ സോഷ്യൽ സർവീസ് രൂപീകരിക്കുകയും ആർക്കെന്ത് സഹായം വേണമെങ്കിലും, അതായത് പാവപ്പെട്ട പേഷ്യൻസോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളോ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ പോയി അവരുടെ അവസ്ഥകളൊക്കെ കണ്ട് അവർക്ക് എന്താണോ ആവശ്യം അത് എത്തിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ. ഞാൻ ബാംഗ്ലൂർ BMS പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേഷ്യൻസ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാനൊന്നും കഴിവില്ലാതെ അവർ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിലിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
അന്ന് ആ പഠിക്കുന്ന കാലത്ത് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് പറ്റാവുന്ന അത്രയും ആളുകൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് നൽകുമെന്നും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ കൊടുക്കുമെന്നും. മരുന്നുകൊണ്ട് മാറാത്ത രോഗങ്ങളെ മനസ്സുകൊണ്ട് ചികിത്സിക്കുന്നു വയനാടിന്റെ ഈ സ്വന്തം ഡോക്ടർ. ലാലേട്ടന്റെ കടുത്ത ആരാധികയായ അമൃതയ്ക്ക് മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള മദർ തെരേസ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ലാലേട്ടനെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടർ അമൃത. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഡോക്ടറാകണം എന്നാഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ആയുർവേദത്തോട് ഇത്ര താല്പര്യം തോന്നാനുള്ള കാരണം എന്താണ്? അച്ഛൻ്റെ അനുജനും അച്ഛനൊക്കെ പാരമ്പര്യ ആയിട്ട് പച്ചമരുന്നിൻ്റെ, അതായത് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അച്ഛൻ്റെ അനുജൻ തൃപ്രയാറ് വയനാടൻ പച്ചമരുന്ന് ചികിത്സ എന്ന് പറഞ്ഞിട്ട്, മോഹനൻ വൈദ്യർ പേരുകേട്ട വൈദ്യരാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടും പിന്നെ ഒരുപാട്, അതായത് പേഷ്യൻസിനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് അവരെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഈ മെഡിക്കൽ ഫീൽഡ് ഒരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നേ ഞാനിങ്ങനെ ഓരോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ബില്ല് പേ ചെയ്യാനൊക്കെ ഇങ്ങനെ കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഡോക്ടറായിട്ട്, അതായത് അവർക്ക് കുറച്ചെന്തെങ്കിലും, പാവപ്പെട്ട ജനങ്ങൾക്ക് എനിക്ക് പറ്റുന്നത്, ഞാനൊരു സാധാ ഫാമിലിയിൽ നിന്നാണ് വന്നത്, അപ്പം എനിക്ക് പറ്റുന്നത് എന്താണോ അത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടറായിട്ട്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതെ, വലിയൊരു ഫാനാണ്. എനിക്ക് ഈ ഒരു വേദിയിൽ എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവ അനുഗ്രഹമാണ്. വലിയൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മദർ തെരേസ. അതെ, എന്തിനായിരുന്നു ലഭിച്ചത്? അത് സോഷ്യൽ വർക്ക് ചെയ്തതിന് തന്നെയാണ്. ആദിവാസി മേഖലകളിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുക, വസ്ത്രം എത്തിച്ചു കൊടുക്കുക, പിന്നെ അവർക്ക് മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തു കൊടുക്കുക. ഇത്രയും ആത്മാർത്ഥമായി ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർക്ക് ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം. ഇന്നെന്തായാലും ഒരു നല്ല ദിവസമായിരുന്നു അല്ലേ? ശ്രീകുട്ടനുമായി വളരെ നന്നായി വിശേഷങ്ങൾ പങ്കിടാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. യോദ്ധ എന്ന രസകരമായ സിനിമയും അതിലും രസകരമായ അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഉർവശി, ബീന ആൻ്റണി, അതുപോലെ പിന്നെ അതിൻ്റെ സംവിധായകൻ ഉണ്ടായിരുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാതൃസ്നേഹം പകർന്നു നൽകുന്ന ഡോക്ടർ കുമാരി സുകുമാരൻ, പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരി ഡോക്ടർ അമൃത, അങ്ങനെ സൗഹൃദങ്ങൾ, തിരിച്ചറിവുകളെല്ലാം തന്ന ഒരു മനോഹരമായ ദിവസം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പാഠം ചൊല്ലിപ്പഠിച്ചും തല്ലിപ്പഠിച്ചും ഞാൻ മുരളാകും, കേട്ടോ ഞാൻ മുരളാകും. മറ്റൊരു പ്രത്യേകത, ഈ ഓട്ടയുടെ നിർമ്മാതാവ് നിങ്ങളുടെ, ഞങ്ങളുടെ, നമ്മുടെ മണിയമ്പിള്ള രാജു. ഞാൻ ആലോചിക്കണം, നമ്മൾ ഏ വട്ടം എന്നുള്ള സിനിമ എടുത്തിട്ട് ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു എന്നുള്ളത് ആലോചിക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഹായ് മുണ്ടൻ തമ്പി എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ. സിനിമയിൽ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ഈ സിനിമയാണ്. ഞങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. ഇത് കളയാതെ സൂക്ഷിക്കണം, ഇത് ലാലേട്ടൻ്റെ മനസ്സാണ്. ഓക്കെ, സുന്ദരികളായ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഓട്ടോയിൽ നിത്യേന യാത്രയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ശല്യമാകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം? ശല്യമാകാത്ത രീതിയിൽ പരിചയപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കാണ്. ലാലേട്ടൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം എന്നറിഞ്ഞ പിള്ളേർ ഞാൻ പറഞ്ഞുതരാം.